എയർക്രാഫ്റ്റ് കാരിയർ അഥവാ വിമാനവാഹിനി കപ്പൽ ഒരു നേവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കരുത്തിൻ്റെ അതിൻ്റെ കേപ്പബിലിറ്റിയുടെ പ്രതീകമാണ് ഈ ഭീമാകാരൻ യുദ്ധക്കപ്പൽ. മറ്റൊരു വിധത്തിൽ നമുക്ക് വിമാനവാഹിനി കപ്പലിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം, മനുഷ്യൻ ഇന്നവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും സങ്കീർണമായ ആയുധങ്ങൾ ഒരെണ്ണമാണ്, അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായ ആയുധമാണ് ഈ ഭീമാകാരൻ കപ്പൽ. അപ്പോൾ ഒരു നേവിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ കരുത്തിൻ്റെ പ്രതീകമാണ് ഈ വിമാനവാഹിനി കപ്പൽ എന്നൊക്കെ പറഞ്ഞാലും ലോകത്തിലെ ചുരുക്കം ചില നേവികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു ആയുധമാണ് ഈ പറഞ്ഞ വിമാനവാഹിനി എയർക്രാഫ്റ്റ് കാരിയർ. അതായത് ഒരു രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാവിക ശക്തിയായി അടയാളപ്പെടുത്തുന്നതിൽ ഈ യുദ്ധക്കപ്പലിന്, ഈ വിമാനവാഹിനി എന്ന് പറയുന്ന യുദ്ധക്കപ്പലിന് അനിഷേധ്യമായ സ്ഥാനമുണ്ട്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിനേതാണ്ട് വിമാനങ്ങളുടെ ചരിത്രത്തോടും തന്നെ പഴക്കമുണ്ട്. അതായത് നമുക്കറിയാം റൈറ്റ് സഹോദരന്മാരെ ലോകത്തിലെ ആദ്യത്തെ ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് നിർമ്മിച്ചു, അങ്ങനെ ഹെവിയർ ദാൻ എയർ ഫ്ലൈയിങ് എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് സാധ്യമായി. ഇത് ഈ സംഭവം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഏതാണ്ട് 1910 യു എസ് എസ് ബെർമിങ്ഹാം എന്ന് പറയുന്നൊരു കപ്പൽ നിന്ന് ഒരു ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയതോടുകൂടി വിമാനവാഹിനി കപ്പൽ, അതായത് ഒരു കപ്പലിൽ നിന്ന് നമുക്ക് വിമാനം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഒരു യാഥാർത്ഥ്യമായി. പിന്നീട് ഈ വിമാനവാഹിനി എന്ന് പറയുന്ന സംഭവം ഒരു യാഥാർത്ഥ്യമായി മാറാൻ വീണ്ടും വർഷങ്ങൾ വേണ്ടി വന്നു. അതായത് ഏതാണ്ട് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറോട് കൂടിയാണ് ഈ ഒരു കപ്പലിനെ ഒരു ബേസാക്കി മാറ്റിക്കൊണ്ട് കരയിലേക്ക് വിമാനങ്ങൾ ഉപയോഗിച്ച് അറ്റാക്ക് നടത്താൻ സാധിക്കുമെന്ന് പ്രാക്ടിക്കലി തെളിയിക്കപ്പെടുന്നത്. ഇത് ചെയ്തത് ജപ്പാനാണ്. അതായത് വിമാനവാഹിനി എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഇംപീരിയൽ ജാപ്പനീസ് നേവിയാണ്. പിന്നീട് നമ്മൾ പടിപടിയായി വളർന്നു വളർന്ന് ഇന്ന് ഈ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്ന സംഭവം കടലിലൂടെ ഒഴുകുന്ന ഒരു കോട്ടയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ലെവലിലേക്ക് ആ സംഭവം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കരയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ ആക്രമണം നടത്തുന്നത് അതേ ലാഘവത്തോടുകൂടി ഒരു രാജ്യത്തിന് ഒരു നേവിക്ക് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ നിന്നും ഈ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്ന യാനത്തിൻ്റെ അകമ്പടിയോടെ അറ്റാക്ക് നടത്താൻ സാധിക്കും എന്ന ലെവലിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ വിമാനവാഹിനി കപ്പലിൻ്റെ സൗജന്യം ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. അതായത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അതായത് പ്രത്യേകിച്ച് അമേരിക്ക നടത്തിയ യുദ്ധങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായ യുദ്ധങ്ങളാണ് അമേരിക്ക ഇന്നവരെ ഏർപ്പെട്ടിട്ടുള്ളത്. വളരെ വിചിത്രം എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അത് നമ്മൾ സാധാരണയായിട്ട് ഈ ലോകത്ത് നടന്ന യുദ്ധങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വേൾഡ് വാർ പോലുള്ള മഹായുദ്ധങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മിക്കപ്പോഴും യുദ്ധങ്ങൾ നടത്തുന്ന അയൽ രാജ്യങ്ങൾ തമ്മിലായിരിക്കും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന വാർ, അല്ലെ അതുപോലുള്ള യുദ്ധങ്ങളാണ് നടക്കുന്നത്. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് വലിയ യുദ്ധങ്ങളായിട്ട് പൊതുവെ മാറുന്നത്. ഇപ്പം വേൾഡ് വാറുകളുടെ കാര്യം തന്നെ എടുത്താലും ഇത് ആരംഭിക്കുന്ന അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ നിന്നാണ്. പക്ഷേ അമേരിക്കയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് അവരുടെ അയൽ രാജ്യങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള അതിർത്തി പ്രശ്നങ്ങളോ യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളോ ഇല്ല. അതായത് കാനഡിയൻ അതിർത്തി നോക്കുകയാണെങ്കിൽ വളരെ വിസ്തൃതമായ ഒരു അതിർത്തിയാണ് അമേരിക്ക കാനഡയുമായിട്ടുള്ളത്. പിന്നെ മെക്സിക്കോയുടെ കാര്യം എടുക്കുമ്പോൾ അവിടുന്ന് ചില്ലറ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. നുഴഞ്ഞുകയറ്റം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നവരല്ല, തൊഴിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും അന്വേഷിച്ച് ആൾക്കാർ കുടിയേറുന്ന ഒരു സാഹചര്യമാണ്. അല്ലാതെ ആക്രമണം നടത്താൻ വേണ്ടിയുള്ള ആതങ്കവാദികളുടെ നുഴഞ്ഞുകയറ്റമൊന്നും അവിടെ ഇല്ല. അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ ആ രാജ്യത്തിനുള്ളിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം, അതായത് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഫലമായിട്ടുണ്ടായ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. വേറെ തരത്തിലുള്ള 9/11 പോലെയുള്ള അല്ലെങ്കിൽ പേൾ ഹാർബർ പോലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ വളരെ സ്വച്ഛവും സമാധാനപരമായി സ്വന്തം കാര്യം നോക്കി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആയുധങ്ങൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന സൈനിക ശക്തിയായി നിലകൊള്ളുന്നത് അമേരിക്കയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക എന്ന് മാത്രമല്ല, അവർ ലോകം മുഴുവൻ ഓടി നടന്ന് യുദ്ധം ചെയ്യുകയും ചെയ്യുകയാണ്. അതായത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞുള്ള കാലഘട്ടം കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, പിന്നെ ഗൾഫ് യുദ്ധങ്ങൾ, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങൾ, ഇങ്ങനെ നിരന്തരമായിട്ട് 1950 ശേഷമുള്ള ഓരോ പതിറ്റാണ്ടിലും അമേരിക്ക യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ യുദ്ധങ്ങളെല്ലാം അമേരിക്കയുടെ ബാക്ക് ബോണായി പ്രവർത്തിച്ച, അമേരിക്കയ്ക്ക് തുണയായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാന ആയുധം ഈ വിമാനവാഹിനി കപ്പലാണ്. ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിനെ കുറിച്ചാണ്. അതായത് ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന വിമാനവാഹിനി കപ്പലുകളെ കുറിച്ച്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിനും വേണ്ട ഒരു കാര്യം മറ്റൊന്നുമല്ല, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ഒരുപാട് സഹായിച്ച് എന്നെ ഈ ചാനലിനെ ഇതുവരെയൊക്കെ എത്തിച്ച നിങ്ങളോട് വീണ്ടും സഹായം ചോദിക്കുക എന്ന് പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് സഹായം ചോദിക്കാൻ നിങ്ങളും ഈ ചാനലും അല്ലാതെ വേറൊരു സ്ഥലമില്ല. അതുകൊണ്ട് അങ്ങ് ചോദിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഞാനൊരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്തു. പുസ്തകത്തിൻ്റെ പേര് ജനാലകൾ എന്നാണ്. അപ്പോൾ ഇത് കാണ്ടം കാണ്ടമായിട്ട് എഴുതി കൂട്ടിവെച്ചിരിക്കുന്ന ഒരു മഹാകാവ്യമൊന്നുമല്ല, ഞാൻ പലപ്പോഴായിട്ട് എഴുതിയ ചെറിയ കഥകളിലെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പുസ്തകവും ഇഷ്ടമാവും. പുസ്തകം ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങിച്ച് എന്നിലെ എഴുത്തുകാരനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറയാതെ തന്നെ എന്നെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും കാലം എൻ്റെ ഒപ്പം കൂടെ നിന്നിട്ടുള്ള നിങ്ങളെല്ലാവരും ഇക്കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അപ്പം പുസ്തകത്തിൻ്റെ പേര് മറക്കണ്ട, ജനാലകൾ.
പുസ്തകം വാങ്ങാനുള്ള ലിങ്ക്, ആമസോണിൽ നിന്നും ഈ പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് പുസ്തകം വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇക്കാര്യത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ജെറാർഡ് ആർ ഫോർഡ് ക്ലാസ്, ഈ ക്ലാസ്സിൽ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളാണ്. ഏറ്റവും വലുപ്പമേറിയ കപ്പലുകളെന്ന് മാത്രമല്ല ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കപ്പലുകളും ഈ ക്ലാസ്സിൽ വരുന്ന കപ്പലുകളാണ്. അപ്പോൾ ഈ ജെറാർഡ് ആർ ഫോർഡ് ക്ലാസ്സിൽ വരുന്ന ആദ്യ കപ്പൽ, അത് പൊതുവേ ആദ്യമായിട്ട് ഒരു ക്ലാസ്സിൽ നിർമ്മിക്കപ്പെടുന്ന കപ്പലിനെ അതിൻ്റെ ലീഡ്ഷിപ്പ് എന്ന ക്ലാസ് ലീഡിംഗ് ഷിപ്പ് എന്നാണ് പറയുന്നത്. ആ ലീഡ്ഷിപ്പിൻ്റെ പേരും ക്ലാസിൻ്റെ പേരും പൊതുവെ ഒന്നായിരിക്കും. അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ടുള്ള കീഴടക്കം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ക്ലാസ്സിലെ ആദ്യത്തെ ഷിപ്പ്, ഈ ക്ലാസ്സിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഷിപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ USS ജെറാൾഡ് ആർ ഫോർഡ് എന്നാണ്. കോഡ് നെയിം CVN-78. അപ്പോൾ ഈ പേര് ജെറാൾഡ് ആർ ഫോർഡ് എന്നുള്ള പേര് അമേരിക്കയുടെ 38-ാമത്തെ പ്രസിഡന്റായ ജെറാൾഡ് ആർ ഫോർഡിൻ്റെ സ്മരണാർത്ഥം കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഈ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുമ്പിന് പുള്ളി ഒരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളിയുടെ പേരാണ് ഈ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവേഡ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. അതായത് പരമ്പരാഗതമായിട്ട് അമേരിക്ക വിമാനവാഹിനികളെ എയർക്രാഫ്റ്റ് കാരിയറുകളെ പവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. അതായത് നിമിഷത്തെ ക്ലാസ്സിലൊക്കെ വരുന്ന എല്ലാ കപ്പലുകളും തന്നെ ന്യൂക്ലിയർ പവേഡാണ്. അപ്പോൾ ഈ ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന കപ്പലുകളും ന്യൂക്ലിയർ പവേഡാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന രണ്ട് 10 കപ്പലുകൾ നിർമ്മിക്കാനാണ് അമേരിക്ക പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിലെ ആദ്യ രണ്ട് ഷിപ്പുകൾ ഇതിനോടകം നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ ലീഡ്ഷിപ്പ് USS ജെറാൾഡ് ആർ ഫോർഡ് CVN-78 ആണ്. ഇത് 2017 July 22 കമ്മീഷൻ ചെയ്ത് US നേവിയുടെ ഭാഗമായി. ഇപ്പോൾ USS എന്റർപ്രൈസ് CVN-65 റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് അമേരിക്ക ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ഈ ക്ലാസ്സിൽ വരുന്ന രണ്ടാമത്തെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ USS ജോൺ ഓഫ് കെന്നഡിയാണ്. അതായത് CVN-79. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണമൊക്കെ ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പം കടലിലൂടെ ആൾക്കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2025 ഈ സാധനം കമ്മീഷൻ ചെയ്ത് US നേവിയുടെ ഭാഗമാകും. കൂടാതെ മൂന്നാമത്തെ ഷിപ്പ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അതായത് USS എന്റർപ്രൈസ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. ഈ മൂന്ന് ഷിപ്പുകളും കൂടാതെ മറ്റ് രണ്ട് ഷിപ്പുകളും കൂടെ 2026-ലും 2027-ലുമായിട്ട് കൺസ്ട്രക്ഷൻ ആരംഭിക്കും. അപ്പോൾ കമ്മീഷൻ ചെയ്ത് ആക്റ്റീവായിട്ട് US നേവിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് അല്ലെങ്കിൽ CVN-78 എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് സർവീസ് നടത്തുന്ന ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ അങ്ങോട്ട് പറയാൻ പോകുന്ന ഈ യുദ്ധക്കപ്പലിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷനിലേക്ക് വരികയാണെങ്കിൽ നീളം വേണ്ട 307 മീറ്റർ, അതായത് 1106 ഫീറ്റ്. അപ്പോൾ പിന്നെ കപ്പലിൻ്റെ വീതിയുടെ കാര്യം നമുക്കറിയാമല്ലോ. അതായത് താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും വീതി കൂടിക്കൂടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ വാട്ടർ ലൈൻ ബീമിലായിട്ട് 134 ഫീറ്റ്, അതായത് 40 മീറ്ററോളം വീതി വരും. അവിടെ നിന്ന് വീണ്ടും ഉയരത്തിലേക്ക് പോയി ഫ്ലൈറ്റ് ഡെക്ക് ബീമിൽ വരുമ്പോഴത്തേക്കിന് വീതി 256 ഫീറ്റ്, അതായത് 78 മീറ്റർ ആയിട്ട് വർദ്ധിക്കും. ഉയരം 250 ഫീറ്റ്, അതായത് 76 മീറ്ററാണ്. 76 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു 20-25 നില കെട്ടിടത്തിൻ്റെ അടുത്തടുപ്പിച്ച് ഉയരം വരും. അപ്പോൾ ഇത്തരം ഭീമാകാരൻ എയർക്രാഫ്റ്റ് കാരിയറുകളെ പൊതുവെ വിളിക്കുന്ന സൂപ്പർ കാരിയേഴ്സാണ്. അപ്പോൾ ഈ സൂപ്പർ കാരിയേഴ്സ് എന്നുള്ള വാക്ക് പല വീഡിയോകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ സൂപ്പർ ക്യാരിയർ എന്നുള്ള വാക്ക് ഒഫീഷ്യലി ഒരു നേവിയും അംഗീകരിച്ചിട്ടുള്ളൊരു വാക്കല്ല. ചുമ്മാ ഒരു വിളിപ്പേര് പോലെ ഭീമാകരൻ വിമാനവാഹിനി കപ്പലുകളെ വിളിക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കപ്പലിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷനിലേക്ക് വരാം. മറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വിമാനവാഹിനി കപ്പലായതുകൊണ്ട് തന്നെ ഇതിൽ എന്തെല്ലാം വിമാനങ്ങളാണ് വഹിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഏതാണ്ട് 75-ലധികം വിമാനങ്ങൾ ഈ വിമാനവാഹിനി കപ്പലിൽ ക്യാരി ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ 10 മുതൽ 12 വരെ വിമാനങ്ങൾ അടങ്ങുന്ന 2 സ്ക്വാഡൻ F-35 വിമാനങ്ങളാണ്. F-35 എന്ന് പറഞ്ഞാൽ F-35C എന്ന് പറയുന്ന ക്യാരിയർ ബേസ്ഡ് വേരിയൻ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ 2 സ്ക്വാഡൻ, അത് 10 മുതൽ 12 വരെ വിമാനങ്ങൾ അടങ്ങുന്ന 2 സ്ക്വാഡൻ സൂപ്പർ ഹോർണറ്റ് വിമാനങ്ങൾ, പിന്നെ ഇലക്ട്രോണിക് അറ്റാക്ക് ജെറ്റായിട്ടുള്ള E-18 ഗ്രൗളർ, ഇതിന് മുമ്പ് എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റുകളായിട്ടുള്ള E-2D Hawkeye പെടുന്ന 4 വിമാനങ്ങൾ, ഇതുകൂടെ 2 കാരിയർ ഓൺബോർഡ് ഡെലിവറി പ്ലെയിനുകൾ, 6 പൊതുവെ നിർവഹിക്കുന്ന C-2 Greyhound വിമാനങ്ങളാണ്. ഈ ഫിക്സ്ഡ് വിംഗ് വിമാനങ്ങൾ കൂടാതെ ഇതിനു പുറമെ 8 MH-60 Sea Hawk ഹെലികോപ്റ്ററുകൾ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത്രയധികം വിമാനങ്ങൾ വഹിക്കുന്ന, അതിനൊപ്പം ആയുധങ്ങൾ വഹിക്കുന്ന ഒരു ഭീമാകാരൻ ഷിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ധാരാളം ക്രൂ മെമ്പേഴ്സ് ആവശ്യമുണ്ട്. ഇതിൽ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് 4539 നേവി പേഴ്സണൽസ് ആണ് ഉള്ളത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ഫോർഡ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇതിൻ്റെ മുൻഗാമികളായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ US നേവിയിൽ ആക്റ്റീവായിട്ട് സർവീസ് നടക്കുന്ന നിമിറ്റ്സ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറുകളുമായിട്ട് സ്ട്രക്ചറലി ഏതാണ്ട് ഐഡന്റിക്കലാണ്. സ്ട്രക്ചറലി ഐഡന്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൾ ഡിസൈനും ഹളിൻ്റെ സ്ട്രക്ചറും ഒക്കെ ഏതാണ്ട് നിമിറ്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഡിസൈൻ്റെ മറ്റ് ടെക്നിക്കൽ സൈഡിലേക്കും അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് സൈഡിലേക്കും ഒക്കെ നമ്മൾ കടക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ കപ്പൽ ടെക്നിക്കലി വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത്, ഈ നിമിറ്റ്സ് ക്ലാസ്സിൽ നിന്ന് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റുകൾ നടത്തിയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഹൾ ഡിസൈൻ സിമിലർ ആണെങ്കിലും ഇന്റീരിയറിൽ വളരെയധികം റീഡിസൈനിങ്ങും റീസ്ട്രക്ചറിങ്ങും ഒക്കെ നടത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ കപ്പൽ നിമിറ്റ്സ് ക്ലാസ്സിനെ അപേക്ഷിച്ച് വളരെയധികം സ്റ്റേബിളാണ്. വളരെയധികം സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നിമിറ്റ്സ് ക്ലാസ്സിനേക്കാളും വലിയൊരു കപ്പലാണ്. എന്നിട്ടും ഇതിൻ്റെ സ്റ്റെബിലിറ്റി നിമിറ്റ്സ് ക്ലാസ്സിനേക്കാളും കൂടുതലാണ്. തന്നെയുമല്ല ഇത് വളരെ അജൈലായിട്ടുള്ളൊരു ഷിപ്പാണ്. അപ്പോൾ അജിലിറ്റി വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ പവർ പ്ലാന്റുകളാണ്, ഇതിൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ്. ഇതിൽ ഉപയോഗിക്കുന്ന 2 ബക്റ്റേൽ
A1B ന്യൂക്ലിയർ റിയാക്ടറുകളാണ് രണ്ടെണ്ണം. അപ്പം നിമിറ്റ്സ് ക്ലാസ്സിൽ ഉപയോഗിച്ചിരുന്ന A4W ന്യൂക്ലിയർ പ്ലാന്റുകളെക്കാളും വളരെയധികം പവർഫുള്ളാണ് ഈ പറഞ്ഞ സംഭവം. അപ്പം വളരെയധികം പവർഫുൾ എന്ന് ഞാൻ ചുമ്മാ അങ്ങ് പറയുന്നതല്ല, അതിൻ്റെ പവർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 600 MW. 600 MW. 600 MW എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാന ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള, അതായത് കേരളത്തിന് പവർ നൽകുന്ന ഏറ്റവും പ്രധാന പദ്ധതിയായിട്ടുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 780 MW. 780 MW. അതായത് ഈ പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ടറുകൾ, ഈ കപ്പലിൻ്റെ പവർ പ്ലാന്റ് ആയിട്ടുള്ള രണ്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് 600 MW, ഇടുക്കിയുടേത് 780 MW. അതായത് ഇടുക്കി ഉൽപ്പാദിപ്പിക്കുന്ന പവറിനേക്കാളും വെറും 180 MW കുറവ് മാത്രമേ ഉള്ളൂ ഈ സംഭവത്തിന്. അതായത് പറഞ്ഞു കേരളത്തിലെ 3-4 ജില്ലകൾക്ക് വേണ്ട പവർ കൊടുക്കാൻ, 3-4 ജില്ലകൾക്ക് വേണ്ട ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ കപ്പലിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് സാധിക്കും. അത്രമാത്രം ഇലക്ട്രിസിറ്റിയാണ്, അത്രമാത്രം എനർജിയാണ് ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഈ നിമിറ്റ്സ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റം കൊണ്ടു ഇതിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിലാണ്. ഫ്ലൈറ്റ് ഡെക്കിൽ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡെക്കിൽ ഫ്ലൈറ്റുകൾ മാത്രമല്ല, കപ്പലിലെ പ്രധാന വെപ്പൺ സ്റ്റേഷനുകൾ പലതും വരുന്നത് ഈ ഫ്ലൈറ്റ് ഡെക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് കപ്പലിലെ മിസൈൽ ലോഞ്ചേഴ്സ് അല്ലെങ്കിൽ കപ്പലിൻ്റെ പോയിന്റ് ഡിഫൻസ് സിസ്റ്റങ്ങൾ, മെഷീൻ ഗണ്ണുകൾ. ഇപ്പോൾ ഈ കപ്പലിലേക്ക് വന്നപ്പോൾ നിമിറ്റ്സ് ക്ലാസ്സിൽ നിന്നും ഈ പറഞ്ഞ ഫോർഡ് ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേന് ഈ വെപ്പൺ പാത്വേസ് എല്ലാം റീഡിസൈൻ ചെയ്തെന്ന് മാത്രമല്ല ഈ വെപ്പൺ സ്റ്റേഷനുകളുടെ പൊസിഷനിങ്ങിലും മാറ്റം വന്നു. ഇതോടെ ഈ ഫ്ലൈറ്റ് ഡെക്കിലുള്ള ഹൊറിസോണ്ടൽ മൂവ്മെന്റ് വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു. അതുമൂലം എയർക്രാഫ്റ്റ് ലോഞ്ചും റിക്കവറിയും കാര്യമായി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നുണ്ട്. തന്നെയല്ല ഇതിലെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ഇതിലെ എയർക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവമാണ് ഇതിൽ എയർക്രാഫ്റ്റുകളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സംഭവം എന്ന് ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാറ്റാപോൾട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഈ സിസ്റ്റം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനു മുന്നുള്ള എയർക്രാഫ്റ്റ് കാരിയറുകൾ, അതായത് നിമിറ്റ്സ് ക്ലാസ് പോലുള്ള എയർക്രാഫ്റ്റ് കാരിയറുകൾ വിമാനങ്ങളെ ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കാറ്റാപോൾട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റീം പിസ്റ്റൺ കാറ്റാപോൾട്ട് സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഈ സ്റ്റീം പിസ്റ്റൺ കാറ്റാപോൾട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ്. അതായത് അമേരിക്ക കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന സിസ്റ്റമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരെ കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ മെയിൻ്റെനൻസും വളരെ ചിലവേറിയതാണ്. തന്നെയല്ല ഈ സിസ്റ്റം, ഈ സ്റ്റീം പിസ്റ്റൺ സിസ്റ്റം ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ എയർക്രാഫ്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഭാരം കുറഞ്ഞ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം ഈ കോമ്പാക്ട് ഡ്രോണുകൾ, ഡ്രോണുകളുടെ കടന്നുവരാണ്. അപ്പോൾ ഇത്തരം ഡ്രോണുകളെ ഈ സിസ്റ്റം ഉപയോഗിച്ച്, ഈ സ്റ്റീം പിസ്റ്റൺ സിസ്റ്റം ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ആ പോരായ്മകളിൽ നമുക്ക് ഈ സിസ്റ്റം, ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഒരേ ഒരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ, ഇത് വളരെയധികം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ജനറൽ ആർ ഫോർഡ് ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേന് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം അവിടെ ഒരു പ്രശ്നമേ അല്ല. 600 MW ഇലക്ട്രിസിറ്റിയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ കപ്പലിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കപ്പലിൽ വിമാനങ്ങളുടെ ലാൻഡിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇൻഡക്ഷൻ മോട്ടറും വാട്ടർ ടർബൈനും കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിച്ചാണ് ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കപ്പലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിലേക്ക് വരാം. അപ്പോൾ എക്യുപ്മെൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റമാണ്. റഡാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ ബാൻഡ് റഡാർ സിസ്റ്റം, അതായത് ഒരു എക്സ് ബാൻഡ് റഡാറിൻ്റെയും ഒരു എസ് ബാൻഡ് റഡാറിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ AN SPY 3 എക്സ്പാൻഡർ മൾട്ടി ഫംഗ്ഷൻ റഡാറിൻ്റെയും AN SPY 4 എസ് ബാൻഡ് വോളിയം സെർച്ച് റഡാറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ സംഭവം. ഈ ഡ്യുവൽ ബാൻഡ് റഡാർ, അതായത് DBR ഉപയോഗിച്ച് നമുക്ക് ടാർഗറ്റുകളെ സെർച്ച് ചെയ്യാൻ, ട്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ റഡാർ ഹോമിംഗ് ആയിട്ടുള്ള വെപ്പണുകളുടെ ലോഞ്ചിങ്ങിനും ടാർഗറ്റ് ഇലിമിനേഷനും ഒക്കെ ഈ റഡാർ സഹായിക്കും. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലേക്ക് വരികയാണെങ്കിൽ 2 Mark 29 മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് ഉപയോഗിക്കുന്നത് RIM-162 മിസൈലുകളാണ്. കൂടാതെ 2 Mark 49 മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുണ്ട്. അവിടെ നിന്നും പ്രയോഗിക്കുന്നത് RIM-116 റോളിംഗ് എയർ ഫ്രെയിം മിസൈലുകളാണ്. കൂടാതെ 3 Phalanx C-1WS പോയിന്റ് ഡിഫൻസ് സിസ്റ്റങ്ങൾ, 4 Mark 38 25mm മെഷീൻ ഗൺ, 4 MK-2 40 കാലിബർ മെഷീൻ ഗൺ. കൂടാതെ സമീപഭാവത്ത് തന്നെ ഇതിൽ നിന്നും ഈ ലേസർ സെൽഫ് ഡിഫൻസ് സിസ്റ്റങ്ങൾ, അതായത് നമ്മുടെ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇതിലെ ഇലക്ട്രിസിറ്റിക്ക് യാതൊരു പഞ്ഞമില്ല, അതുകൊണ്ട് ഇത്തരം ഡയറക്റ്റ് എനർജി വെപ്പൺസ് ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു നേവിയെ സംബന്ധിച്ചുള്ള ഇത്തരം ഷിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ആയുധങ്ങളുടെ എക്യുപ്മെൻസിൻ്റെ കാര്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ലൈഫ് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അതായത് ഇതിലെ സെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം അവരുടെ വീടും നാടും ഒക്കെ ഈ കപ്പലാണ്. അതുകൊണ്ട് തന്നെ സെയിലേഴ്സിൻ്റെ, നേവി പേഴ്സണൽസിൻ്റെ ക്വാളിറ്റി ലൈഫ് ഉറപ്പാക്കാൻ വേണ്ടി, അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഇതിൽ കളിസ്ഥലങ്ങൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, ആശുപത്രികൾ, റെസ്റ്റോറൻറ്റുകൾ, എന്തിനേറെ പറയുന്നു ഇതിൽ ഷോപ്പിംഗ് മാളുകൾ വരെയുണ്ട്. അപ്പോൾ ഒരു നേവി ഷിപ്പിൽ ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേന് ഞാൻ കൗതുകത്തിന് ചില ആൾക്കാരോട് ചോദിച്ചത്, എന്തിനാണ് ഇതിൽ ഷോപ്പിംഗ് മാൾ വെച്ചിരിക്കുന്നത്, ഇതിൽ സെയിലേഴ്സിന് ആവശ്യമായ സാധനങ്ങൾ ഓരോ മാസം ഒരു റേഷൻ പോലെ കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഒരാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ റേഷൻ പോലെ ആവശ്യമായ സാധനങ്ങളെല്ലാം എല്ലാ മാസവും അല്ലെങ്കിൽ സമയാസമയങ്ങളിൽ ഈ സെയിലേഴ്സിന് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് അവർ ജയിലിൽ കിടക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാകും.
അതേസമയം നമ്മളൊരു ഷോപ്പിംഗ് മാളിലൊക്കെ പോയി നമ്മുടെ പൈസ ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോംലി ഫീൽ വരും എന്നാണ് ഞാൻ ചോദിച്ച ആൾക്കാരെന്നോട് പറഞ്ഞത്. അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ ഇതാണ് അമേരിക്ക $13 ബില്യൺ ചിലവാക്കി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ, ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിൻ്റെ കഥ. അപ്പം തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.